ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഉഡുപ്പി സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഈസി റെസിപ്പിയാണ്. ടൊമാറ്റോയും പൊട്ടറ്റോയും വെച്ചുണ്ടാക്കുന്ന ടൊമാറ്റോ പൊട്ടറ്റോ ഗൊജ്ജു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഉള്ളിയോ അല്ലെങ്കിൽ കോക്കനട്ടോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രയ്ക്കും ഈസിയും അതുപോലെ ടേസ്റ്റിയുമായ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു പൊട്ടാറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കണം, തക്കാളി. അപ്പോൾ അത് മുഴുവനോടെ വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തോല് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ തോല് റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ഇതിനിങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോല് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിടുക. ഇതാ ഞാനപ്പോൾ ഇത് വെള്ളത്തിലിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ടൊമാറ്റോ രണ്ടും അത്യാവശ്യം വലുതായ കാരണം ഞാൻ 2 എണ്ണം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 3 ടൊമാറ്റോ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ ആ തക്കാളി ഞാൻ വേവിച്ച് അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനൊരു മാഷറോ അല്ലെങ്കിൽ തടിത്തവി ഉണ്ടായാലും മതി കേട്ടോ. അത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതാ അപ്പോൾ ഞാൻ ആ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോറി, പൊട്ടറ്റോ അല്ല, ടൊമാറ്റോ. അതിന് ശേഷം നമുക്ക് ഇതാ ആ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതിലിട്ടിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇതാ അപ്പം നമ്മൾ ആ പൊട്ടറ്റും ടൊമാറ്റും രണ്ടും കൂടി നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് നടുകെ പിളർന്നത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നീട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഇത് ഇവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള കായാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇതാ അപ്പോൾ ഞാൻ ആ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതെല്ലാം മാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ഒന്ന് ഉടച്ചെടുത്തത് കേട്ടോ. ഒരുപാട് പുളി വേണ്ട, പുളി കുറവുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ അപ്പോൾ ആ തൈരും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുളിയും എല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരൽപ്പം പഞ്ചസാര, ഒരു നുള്ള് മതി കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറിയുടെ പ്രൊസീജിയർ. ഇനി നമുക്ക് വറവിടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇവിടെ മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാരണം പച്ചമുളക് അത്യാവശ്യം എരിവുള്ള കാരണം കൊണ്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ നമുക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഞാനപ്പോൾ നമ്മളുടെ കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മളുടെ ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ ഇഡ്ഡലി ദോശ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സോസ് കിച്ചൻ.